ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. 17 ഡോക്ടർമാരുടെ തസ്തികയാണ് ഇവിടെയുള്ളത്. ഇതിൽ 7 പേർ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വിവരം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ദിവസേന നിരവധി രോഗികൾ ആശ്രയിക്കുന്ന കട്ടപ്പന താലൂക്ക് ആശുപത്രിയാണ് പ്രതിസന്ധികളുടെ നടുവിൽ വീർപ്പ് മുട്ടുന്നത്. 17 ഡോക്ടർമാരുടെ തസ്തികയുള്ളിടത്ത് 7 ഡോക്ടർമാരുടെ സേവനം മാത്രമേ ഇവിടെ നിന്ന് ലഭിക്കുന്നുള്ളൂ. നിരവധിയായ സ്പെഷ്യാലിറ്റി ഒപികൾ ഉണ്ടെങ്കിലും ജനറൽ ഒപി മാത്രമാണ് നിലവിൽ ഇവിടെ എത്തുന്നവർക്ക് ആശ്രയമുള്ളത്. ദിവസേന 200-ലധികം രോഗികളെ ഒരു ഡോക്ടർ മാത്രം നോക്കേണ്ട ഗതികേടുമുണ്ട്. അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ ഒഴിവ് നികത്താത്തതിനാൽ പല ഘട്ടങ്ങളിലും ഓപ്പറേഷൻ അടക്കം മുടങ്ങുന്നുവെന്നും ആരോപണം ശക്തമാണ്. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി, മുനിസിപ്പാലിറ്റിയും സർക്കാരിന് കത്ത് നൽകുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. അതിന്റെ പിന്നിൽ ഏതെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം മറ്റാരെയെങ്കിലും സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് ആശുപത്രിയെ തകർക്കുന്ന സമീപനങ്ങളുമായി ആരോഗ്യവകുപ്പ് പോകുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള ആശങ്കയും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായി ആരോഗ്യവകുപ്പ് ഇടപെട്ട് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അഭാവം പരിഹരിക്കുന്നതിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ സമരപരിപാടികളും പ്രക്ഷോഭങ്ങളായും. കട്ടപ്പനയിൽ നിരവധി സ്വകാര്യ ആശുപത്രികൾ ഉണ്ടെങ്കിലും സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്നത് താലൂക്ക് ആശുപത്രിയാണ്. എന്നാൽ ഇവിടെ എത്തുന്ന രോഗികൾ പലപ്പോഴും മറ്റ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമീപപ്രദേശങ്ങളിലെ ആദിവാസി തോട്ടം മേഖലയിൽ നിന്നുള്ള ആളുകൾ പോലും അത്യാഗ്രഹ സാഹചര്യത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നു. എന്നാൽ പലപ്പോഴും ഡോക്ടർമാരുടെ അഭാവം വലിയ പ്രതിസന്ധിയാണ് രോഗികൾക്ക് ഉണ്ടാക്കുന്നത്. നഗരത്തിലെ മറ്റ് സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഫലമായിട്ടാണോ ഗവൺമെന്റ് ആശുപത്രിയുടെ അധികൃതർ മുഖം തിരിക്കുന്നത് എന്ന കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉടനടി നടപടി ഉണ്ടാകാത്ത പക്ഷം പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.